ഹായ് വെൽക്കം ടു മൈ ചാനൽ രാജാൻ രാജ്യം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ചെറുപയർ പരിപ്പ് കൊണ്ടുള്ള ഹൽവയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ പ്രോസസ്സിലേക്ക് കടക്കാം ചെറുപയർ പരിപ്പിൻ്റെ ഹൽവ ഉണ്ടാക്കാനായി ഒരു കപ്പ് ചെറുപയർ പരിപ്പ് ഇവിടെ എടുത്തിട്ടുണ്ട് ഇത് നന്നായൊന്ന് കഴുകി ഊറ്റിയെടുക്കാം കൂടുതൽ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഊറ്റിയെടുത്ത് ഇതൊന്ന് വറുത്ത് പൊടിക്കണം ആദ്യം നന്നായി കഴുകിയെടുക്കുക അപ്പോൾ ഇവിടെ പരിപ്പ് വറുക്കാനായി ഒരു കടായി വെച്ചിട്ടുണ്ട് ഊറ്റിയെടുത്ത പയർ പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ വറുക്കണം ഇടയ്ക്കിടയ്ക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിം കൂട്ടിയും കുറച്ചും വറുത്തെടുക്കാം പയർ വരിപ്പിപ്പോൾ മൂത്ത് മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കുക കടായിയുടെ ചൂട് മാറുന്നതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഇനി ആ കടായിൽ തന്നെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇവിടെ കാൽക്കപ്പോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പൊടിച്ചെടുത്ത പയർ പരിപ്പ് നന്നായൊന്ന് വരട്ടിയെടുക്കണം കടായിൽ ഒട്ടി പിടിക്കാതിരിക്കാനായി ആദ്യം ഒന്നര ടീസ്പൂൺ കടല മാവിട്ട് കൊടുത്തൊന്ന് ചൂടാക്കാം ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഒന്നര ടീസ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം രണ്ടും ചൂടായതിനു ശേഷം പൊടിച്ച് വച്ചിട്ടുള്ള പയർ പരിപ്പ് ചേർത്ത് കൊടുക്കുക ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചൊന്ന് ചൂടാക്കിയാൽ മതി ഇപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട് ഇനി പൊടിച്ച് വച്ചിട്ടുള്ള പയർ പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മിക്സിൽ തന്നെ നമുക്ക് പയർ പരിപ്പിൻ്റെ പായസവും ഉണ്ടാക്കാം ഇത് ഒന്ന് രണ്ട് മാസം വരെ കേടു കൂടാതെ സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് മുക്കാൽ കപ്പ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അത് കുറേശയായി ഒഴിച്ച് നന്നായി യോജിപ്പിച്ചു കൊടുക്കാം പയർ പരിപ്പ് ചെറുതായൊന്ന് വെന്ത് കിട്ടണം പാൽ രണ്ട് മൂന്ന് പ്രാവശ്യമായി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം കട്ട കെട്ടാതെ ഇളക്കി യോജിപ്പിക്കണം പാൽ പാലൊഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഹൽവയ്ക്കൊരു കളർ കിട്ടാനാണ് ചേർത്ത് കൊടുത്തത് ഫുഡ് കളർ ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവർക്ക് മഞ്ഞൾപ്പൊടിക്ക് പകരം യെല്ലോ ഫുഡ് കളർ ഉപയോഗിക്കാം ഈ സമയത്ത് ആവശ്യമെങ്കിൽ അല്പം നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതെല്ലാം മിക്സായി നന്നായി യോജിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് മധുരത്തിനായി കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കണ്ടൻസ്ഡ് മിൽക്കിന് പകരം പഞ്ചസാര പൊടിച്ച് ചേർത്താലും മതി വീണ്ടും ഇളക്ക് യോജിപ്പിച്ച് കൊടുക്കുക മധുരം നോക്കിയതിന് ശേഷം ആവശ്യമെങ്കിൽ കുറച്ചുകൂടി മിൽക്ക് മിൽക്കൊഴിച്ചു കൊടുക്കാം ഇനി ഒന്നര ടീസ്പൂൺ ഏലക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക പഞ്ചസാര ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിയാണ് ചേർക്കുന്നത് വയറ് പരിപ്പിൻ്റെ ഹൽവ ഇവിടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് കൂടി ചേർത്ത് കൊടുക്കാം ക്രഷ് ചെയ്ത ബദാം കശുവണ്ടി പരിപ്പ് കൊപ്ര എന്നിവയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികളും മുതിർന്നവരുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റിയായ ഒരു ഹൽവയാണിത് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം ടിൽ ദൻ ബൈ take care